അശോക് ഭായ് ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന്റെ വോയിസസ് എല്ലാം കേട്ടു, അക്ഷരം പ്രതി എല്ലാ കാര്യങ്ങളും അഗ്രി ചെയ്യുന്നു, 100% പറയുന്നത് ശരിയാണ്. അതില് ക്യൂനെറ്റ് കമ്പനി ഇതിന്റെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പോൾ അറിവില്ലാത്ത ഒരു ഒരു കാര്യം അത് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അദ്ദേഹത്തിന്റെ ഞാനൊരു അനുഭവസ്ഥനാണ്, അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഓക്കെ, എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 100 അല്ല 150% കമ്പനിക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാം. പക്ഷേ ദേ ആർ ഷോയിങ് അതർ ഡ്രാമാസ്, അവർ വേറെ രീതിയിൽ നാടകം കളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പരമമായ സത്യം. അതായത് കൊള്ള സങ്കേതം 10, ഈ അലിബാബ 40 കള്ളന്മാർ, അങ്ങനത്തെ നമ്മൾ കഥ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ 40 കള്ളന്മാരും അവര് പറയുന്നത് ഞങ്ങൾ കാശുണ്ടാക്കുന്നു, ഞങ്ങൾ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? മോഷണവും കുത്തിത്തുറപ്പും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കള്ളന്മാർക്ക്, ഈ 40 കള്ളന്മാർക്കും അറിയാം ഇത് ചെയ്യുന്നത് തെറ്റാന്നുള്ള കാര്യം അറിയാം, പക്ഷെ അവര് സ്റ്റിൽ ഗോയിങ് ഓൺ, അവരത് പിന്നെയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവരുടെ ഇത്. കാരണം അവർക്ക് അതിനകത്തൊന്നും വിട്ടുവരാൻ ഒക്കത്തില്ല, കാരണം അത് അവരുടെ തൊഴിലായി മാറി. എന്ന് പറയുന്നത് പോലെ ഈ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ദാത്തോശ്രീ വിജേശ്വരൻ, അതുപോലെ തന്നെ ബിസ്മാർക്ക്, ഈ രണ്ടു പേർക്കും ബിസിനസിന്റെ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ അവർ അരച്ചു കലക്കി കുടിച്ച ടീമുകളാണ്. അവർ ചുമ്മാതൊന്നും അല്ല ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്, ചുമ്മാതല്ല ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് അവർ ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല, അവർക്ക് ഷിപ്പിംഗ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഫീൽഡ് ഉണ്ട്, എക്സ്പോർട്ടിംഗ് ഉണ്ട്, അതുപോലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫീൽഡ് ഉണ്ട്, അങ്ങനെ പല ബിസിനസ്സുകളുണ്ട്. ഒരു സെക്ഷൻ ആണ് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒക്കത്തില്ല. എല്ലാരും ഈ VP, അതായത് വി പാർട്ണർ എന്ന് പറയുന്നവരും, VV പാർട്ണർ എന്ന് പറയുന്നവരും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവർ എല്ലാരും പറയുന്നത് ഫ്രാഞ്ചൈസി എന്ന് തന്നെയാണ്. എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഇതായത് ഇതിനകത്ത് സച്ചിൻ ഗുപ്ത എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ഓക്കെ, സച്ചിൻ ഗുപ്ത നമുക്ക് ഗൂഗിളിലും അല്ലെങ്കിൽ ഈവൻ യൂട്യൂബിലും അത് ചിലപ്പോൾ കാണാൻ സാധിക്കും ഇയാളുടെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, സച്ചിൻ ഗുപ്ത എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അയാൾ പോലും കുവൈറ്റിൽ വന്നിട്ട് പറയുന്നത് VR ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫ്രാഞ്ചൈസീസ് എന്നാ പറയുന്നത്. അപ്പം അവരുടെ അറിവോടുകൂടിയാണ് അത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പരസ്യമായിട്ട് അയാൾക്ക് എങ്ങനെ പറയാം? അയാൾ എങ്ങനെ പറയത്തില്ല? ഇത് പരസ്യമായിട്ട് ക്യൂനെറ്റുകാരുടെ അസോസിയേഷനും കാര്യങ്ങൾക്കും ഇയാൾ വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം പ്രസംഗം സംസാരിക്കാൻ വരുന്ന സമയത്ത് അയാൾ പറയുന്നതാണ് VR giving ഫ്രാഞ്ചൈസീസ് എന്നാ പറയുന്നത്. അല്ലാതെ നമ്മള് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുക എന്നല്ല പറയുന്നത്, ഒരു IRship കൊടുക്കുക എന്നല്ല അയാൾ പറയുന്നത്. വി ആർ ഗിവിംഗ് ഫ്രാഞ്ചൈസീസ് എന്നാ പറയുന്നത്. അപ്പൊ അത് തല തൊട്ട് മുടി വരെ, അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, മുടി തൊട്ട് അടി വരെ എന്നുള്ള, അതാണ് കറക്റ്റ്, മുടി തൊട്ട് കാൽനഖം വരെ ഉള്ള ആൾക്കാർക്ക് ഇത് 100% എന്താ പറയണ തെറ്റാന്നറിയാം, പക്ഷെ അവരിട്ട കാശ് തിരിച്ച് കിട്ടാനായിട്ട് അവർ പല അടവുകളും എടുക്കും. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് വരുന്ന വ്യക്തികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അവര് ഉണ്ടാക്കി കൊടുക്കുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം ഇത് തന്നെയാണ്, ഫ്രാഞ്ചൈസി കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് വരുന്നവൻ ഒന്നും ചിന്തിക്കാതെ ഗൂഗിൾ ക്രോമും നോക്കാതെ വാട്സാപ്പും നോക്കാതെ അല്ലെങ്കിൽ യൂട്യൂബും നോക്കാതെ ഒന്നും ഇല്ലാതെ എടുത്തി ആടി കാശുകാരനാവണമെന്ന് പറഞ്ഞ് എടുത്തി ചാടി ചെയ്യുന്ന അവൻ, ഇത് ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് പിന്നീട് അവൻ സെർച്ച് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ പോലും അവന്റെ മനസ്സിനുള്ളിൽ തള്ളിക്കയറ്റുന്ന കാര്യമാണ് ഫ്രാഞ്ചൈസി ഇങ്ങനെ പറയാവോ, നമ്മുടെ കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇങ്ങനെ സംസാരിക്കാവോ, മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ പറയാവോ എന്ന് അവര് ഈ മേളിയിരിക്കുന്ന, അതായത് ഈ സച്ചിൻ ഗുപ്ത എന്ന് പറയുന്ന വി പാർട്ണറാണ്, ഭയങ്കര ഹൈ റാങ്കിൽ ഇരിക്കുന്ന മനുഷ്യനാണ് അയാള്. അയാൾക്കിപ്പോ വരുമാനമൊക്കെ കുറഞ്ഞു, അത് വേറെ, നമുക്ക് അതിനകത്തൊന്നും വിഷയമില്ല, കാര്യമല്ല. പക്ഷെ അയാള് പോലും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന കാര്യം. അതിന് താഴോട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അയാളുടെ ഏറ്റവും അടുത്ത് സുഹൃത്തായിട്ടിരിക്കുന്നത് ഒരു വച്ച മലയാളിയാണ്, മിഥുൽ രാജ് എന്ന് പറഞ്ഞ വ്യക്തി. മിഥുൽ രാജ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അത് അടിച്ചു നോക്കിയാൽ അറിയാം, മിഥുൽ രാജ്. അതും നമ്മുടെ ഇവിടെ കുവൈറ്റില് മദീന മാർക്കറ്റിൽ സ്വീപ്പർ ആയിട്ട് ജോലി ചെയ്തൊരു മനുഷ്യനാണ്. ഈ സച്ചിൻ ഗുപ്തയെ കണ്ടുമുട്ടി അദ്ദേഹത്തിലൂടെ ഇവന് മനസ്സിലായി ഇത് തെറ്റാണെന്നുള്ള കാര്യം അവർക്കറിയാം, പക്ഷെ അവർ അംഗീകരിച്ചു തരത്തില്ല.
ഞാൻ പറഞ്ഞല്ലോ 40 കള്ളന്മാരുടെ കഥ പറഞ്ഞല്ലോ. അവരൊരിക്കലും അംഗീകരിച്ച് തരത്തില്ല അവർ കള്ളന്മാരാന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവർ പറയാൻ തെറ്റാന്നുള്ളത് അംഗീകരിച്ച് തരത്തില്ല. നമ്മുടെ കമ്പനിയുടെ ഫോട്ടോ, കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർ, കമ്പനി സ്റ്റാർട്ട് ചെയ്തവർ, കമ്പനിയുടെ ഹെഡായിട്ടിരിക്കുന്നവർ, മാനേജിങ് ഡയറക്ടേഴ്സ്, ഇവര് പറയുന്നതാണ് ഫ്രാഞ്ചൈസീസ് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ആൾക്കാർ കിട്ടുന്നു, പറ്റിക്കപ്പെടും, പറ്റിക്കപ്പെടാതിരിക്കും. അത് പബ്ലിക്കിന്റെ ഇതാണ്, പബ്ലിക്കിന്റെ ഫെയ്റ്റ് എന്ന് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ പറഞ്ഞല്ലോ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുടി തൊട്ട് അടി വരെ ആൾക്ക് അറിയാത്ത ഒന്നുമല്ല, എല്ലാ 100% അവർക്കറിയാം. ഓക്കെ, എല്ലാ 100% അറിഞ്ഞുകൊണ്ടാണ് അവർ കളിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കെതിരെയുള്ള സംഭവങ്ങളെല്ലാം